കടവും കടത്തിന് മുകളിൽ കടവും പലിശയും പറ്റുപടിയുമൊക്കെയായി വറുതിയുടെ പാടങ്ങളിലാണ് കർഷകരാകെ. കുട്ടനാട് സി ബ്ലോക്കിലെ മടവീഴ്ചയിൽ 6 കോടിയുടെ നഷ്ടമെന്ന് കർഷകർ. 600 ഏക്കറിലെ കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരും. ഇൻഷുറൻസ് പരിരക്ഷയും ഇല്ലാത്തതാണ് കനത്ത തിരിച്ചടിയായത്. കൃഷ്ണമോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വലിയ മടവീഴ്ചയുണ്ടായ കൈനഗരി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ സി ബ്ലോക്ക് പാടശേഖരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ മടവീഴ്ചയാണിത്. ഇവിടെ ഉണ്ടായ മോട്ടോർ തറ അടക്കം തള്ളി 600 ഏക്കറിലധികം വരുന്ന പാടത്തേക്ക് പൂർണ്ണമായും വെള്ളം ഇരച്ചു കയറുന്നു. ഇപ്പോഴും കർഷകർക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയില്ല. ഈ പുറംബണ്ട് പൂർണ്ണമായും തകർന്ന് മട പൂർണ്ണമായും തകർന്ന് വെള്ളം പാടത്തേക്ക് ഇപ്പോഴും ഇരച്ചു കയറുകയാണ്. ഇവിടുണ്ടായിരുന്ന മോട്ടോർ തറയും മറ്റ് സംവിധാനങ്ങളും എല്ലാം കർഷകർക്ക് നഷ്ടമായി. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ 600 ഏക്കർ വരുന്ന പാടത്തെ കൃഷി പൂർണ്ണമായും നശിച്ചു. ഏതാണ്ട് വിളവെടുപ്പിന് ഈ യന്ത്രങ്ങൾ ഇറക്കാൻ ഏതാണ്ട് ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് കൃഷി പൂർണ്ണമായി നശിക്കുന്നത്. വലിയൊരു മടവീഴ്ചയാണ് ഉണ്ടായതല്ലേ? വരക്കാലത്ത് അധ്വാനം കൂടെ പോയി. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ്. ഞങ്ങൾ നാളെ വണ്ടി ഇറങ്ങായിരുന്നു. വണ്ടി ഇറങ്ങായ ഒരു സമയത്താണ് ഈ മടവീഴ്ച ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പറഞ്ഞ ഈ ബണ്ട് തുറന്നിട്ട് നമുക്ക് വെള്ളം ഇവിടുന്ന് ഒലിച്ച് കുറച്ച് തരുമെന്ന് പറയാം. പക്ഷേ ഒരൊറ്റടി വെള്ളമാണ് നമുക്കിവിടെ കൂടി തന്നത്. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മടവീഴ്ച ഉണ്ടായത്. ഇത് 623 ഏക്കർ ഉള്ളൊരു പാടശേഖരമാണ്. ഇത് എത്ര രൂപ നഷ്ടം ഉണ്ടാകും ഏകദേശം? ഞങ്ങൾക്കൊരു 4.5 കോടി രൂപ എടുത്ത് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഇതിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ആൾക്കാർ. കുട്ടനാട്ടിൽ ഇങ്ങനെയായിരുന്നു കൃഷി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറി. ഞങ്ങളൊക്കെ മടുത്ത്. ഇനിയിപ്പോൾ ഇന്നലെ ഞങ്ങൾ കമ്മിറ്റി കൂടിയപ്പോൾ കൃഷിക്കാർ പറഞ്ഞത് ഇനി വേണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിത് കണക്ക്, അതായത് ഞങ്ങൾക്ക് 1 ഏക്കറിന് 45,000-48,000 രൂപ നടത്തി ചിലവാക്കിയിരിക്കുവോ. ഈ 48,000 രൂപ എടുത്ത് ചിലവാക്കിയിരിക്കുന്ന ഞാനടക്കമുള്ള കൃഷിക്കാർ ഇന്നലേക്കൊന്നും ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ എവിടെ പോയി നിൽക്കും? ഇതുതന്നെയാണ് കർഷകർ പറയുന്നത്. ആദ്യകാല കുട്ടനാട് പാക്കേജിന്റെ പരാജയം കൂടിയാണ് ഇത്തരത്തിൽ ഈ പാടശേഖരങ്ങളിലെ കർഷകർ അനുഭവിക്കുന്ന ഈ കെടുതികൾക്ക് കാരണം. മുന്നോട്ടുള്ള കാലങ്ങളിൽ സമഗ്രമായ കുട്ടനാട് പാക്കേജ് അടക്കം വന്ന ശക്തമായ പുറംബണ്ട് നിർമ്മാണം അടക്കം സാധ്യമായാൽ മാത്രമേ ഈ പ്രതിസന്ധികളോ അളവുരെങ്കിലും പരിഹാരം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വലിയ നഷ്ടവും കഷ്ടങ്ങളുമാണ് ഇപ്പോൾ കർഷകർ അനുഭവിക്കേണ്ടി വരുന്നത്. ഈ ദുരിതം മാറണം എന്ന് മാറുമെന്നുള്ള ഒരു വ്യക്തത പോലും ഇവർക്കില്ല. വേനൽ മഴയിൽ തന്നെ ഈ ദുരിതമാകുമ്പോൾ മുന്നോട്ടുള്ള കാലം എങ്ങനെയാകുമെന്നുള്ള ആശങ്കയാണ് കർഷകർക്ക്. കൈനഗരിയിൽ നിന്ന് കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.